അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ കഴിയും, ഭക്ഷണം കഴിച്ചതിനു ശേഷം ആരെങ്കിലും അൽഹംദുലില്ലാഹില്ലദി അത്അമനി ഹാദ വറസഖനീഹി മിൻ ഗൈരി ഹൗലിം മിന്നി വലാ ഖുവ എന്ന ദിക്ർ ചൊല്ലിയാൽ അവൻ്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ അല്ലാഹു തആല പുറത്തു കൊടുക്കുന്നതാണ്. മനുഷ്യ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് ഭക്ഷണം എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ സൃഷ്ടിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ ഭക്ഷണത്തിനെ തയ്യാർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഭക്ഷണത്തിനേക്ക് വലിയ ബഹുമാനം കൽപ്പിക്കേണ്ടത് തന്നെയാണ്. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ചില മര്യാദകൾ, ചില അദബുകൾ പാലിക്കേണ്ടതുണ്ട്. അത് ഹദീസുകളിലും മഹാന്മാരുടെ ഗ്രന്ഥങ്ങളിലും നമുക്ക് കാണാൻ കഴിയും. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പായി രണ്ടു കൈകളും കഴുകൽ പ്രത്യേകം സുന്നത്താണ്. പലപ്പോഴും വലത്തെ കൈ മാത്രം കഴുകിയായിരിക്കാം നാം ഭക്ഷണം കഴിക്കുന്നത്. എന്നാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ശീലം രണ്ടു കൈകളും കഴുകുക എന്നുള്ളതാണ്. ഭക്ഷണത്തിന് മുമ്പും ശേഷവും രണ്ടു കൈകളും കഴുകുന്നവർക്ക് അല്ലാഹു തആല ദാരിദ്ര്യം കൊണ്ടുള്ള പരീക്ഷണം നൽകുകയില്ല എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ആത്മീയമായും അതുപോലെ തന്നെ നമ്മുടെ ഭൗതിക ജീവിതത്തിനാവശ്യമായ വൃത്തി എന്ന് പറയുന്ന ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സ്വഭാവം എന്ന നിലക്കും കൈ കഴുകുക എന്നത് അനിവാര്യമായ കാര്യമാണ്. അതുകൊണ്ടാണ് വിശുദ്ധമായ ഇസ്ലാം ഭക്ഷണത്തിന് മുമ്പും ശേഷവും വളരെ വൃത്തിയിൽ കൈകൾ കഴുകണമെന്ന് നമ്മെ പഠിപ്പിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട മര്യാദയായി പണ്ഡിതന്മാർ പറയുന്നത് തീറ്റ കൊണ്ട് നല്ല ലക്ഷ്യം വെക്കുക എന്നുള്ളതാണ്. കേവലം വയറ് നിറയുകയും സുന്ദരമായിക്കൊണ്ട് ഉറങ്ങുകയും ചെയ്യുക എന്നത് മാത്രമാവരുത് ഭക്ഷണം കഴിക്കൽ കൊണ്ടുള്ള ലക്ഷ്യം. ഇബാദത്തിനേക്കും ഉപജീവന മാർഗത്തിനുമൊക്കെ അധ്വാനിക്കാനുള്ള ആരോഗ്യമുണ്ടാകണം എന്ന ലക്ഷ്യത്തോടു കൂടെയാണ് നാം ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ അത് ഇബാദത്തായി പരിഗണിക്കുകയും അതിനേക്ക് നമുക്ക് വളരെ വലിയ പ്രതിഫലം ലഭിക്കുകയും ചെയ്യുമെന്ന് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ മറ്റൊരു മര്യാദയാണ് കിട്ടിയതിൽ നമ്മൾ തൃപ്തിയുള്ളവരായിരിക്കുക എന്നുള്ളത്. മറ്റുള്ളവർക്ക് കിട്ടുന്ന ഭക്ഷണമൊന്നും എനിക്ക് ലഭിക്കുന്നില്ല എന്ന പരാതി ഒരിക്കലും നമ്മളുണ്ടാകരുത്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞതായി യഹ്യയിൽ നമുക്ക് കാണാൻ കഴിയും, പത്തിരി കിട്ടിയാൽ കറി കിട്ടുന്നതുവരെ നാം കാത്തിരിക്കാൻ പാടില്ല. അതുകൊണ്ട് കിട്ടിയ ഭക്ഷണം അല്ലാഹു തആല നമുക്ക് നൽകിയതിലുള്ള ഒരു സംതൃപ്തി എപ്പോഴും നമുക്കുണ്ടായിരിക്കണം. അവനിക്ക് നമ്മൾ ഒരുപാട് ശുക്രുകൾ ചെയ്യേണ്ടതുണ്ട്. കാരണം നമുക്ക് കിട്ടിയ ഭക്ഷണം പോലും കിട്ടാതെ പട്ടിണി കടന്നുകൊണ്ട് പ്രയാസപ്പെടുന്ന, വിശപ്പിൻ്റെ വളരെ വലിയ കാഠിന്യം കൊണ്ട് മരണം പോലും സംഭവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ പരിസരങ്ങളിലുണ്ട് എന്നിരിക്കെ നമുക്ക് അല്ലാഹു നൽകിയതിൽ നമുക്ക് സന്തോഷമുണ്ടാകണം, സംതൃപ്തി ഉണ്ടാകണം. അപ്പോൾ കിട്ടിയതിൽ സന്തോഷിക്കുക എന്നത് ഭക്ഷണത്തിൻ്റെ അദബിൽപ്പെട്ടതാണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ വിവരിച്ചത് കാണാൻ കഴിയും. മറ്റൊരു പ്രധാനപ്പെട്ട മര്യാദയായി പണ്ഡിതന്മാർ പരിചയപ്പെടുത്തുന്നത് സംഘടിതമായ തീറ്റയാണ്. വീട്ടിലെ ആളുകളെല്ലാവരും ഒരുമിച്ചിരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കുക എന്നത് വീട്ടിൽ ബറക്കത്തുണ്ടാകാനും കുടുംബബന്ധം ഐക്യപ്പെടാനും കാരണമാണെന്ന് പണ്ഡിതന്മാർ വിവരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മഹാന്മാരൊക്കെയും അവരോടുകൂടെ ഒരുപാട് ആളുകളെ ഇരുത്തി ഭക്ഷണം കഴിച്ചിരുന്നുവെന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. ബഹുമാനപ്പെട്ട മമ്പുറന്തങ്ങളുടെ കൂടെ എപ്പോഴും ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു സംഘം ആളുകളുണ്ടായിരുന്നുവെന്ന് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് വ്യക്തമാകുന്നതാണ്. അപ്പോൾ കൂടുതൽ ആളുകളെ കൂട്ടി സംഘടിതമായി, ഒന്നുമില്ലെങ്കിലും വീട്ടിലെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന സ്വഭാവം വളരെ നല്ലതാണ്. അത് വീട്ടിൽ ബറക്കത്തുണ്ടാകാനും ദാരിദ്ര്യമില്ലാതിരിക്കാനും നല്ലതാണെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരഥവാണ് ബിസ്മി ചൊല്ലിക്കൊണ്ട് ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. എല്ലാ നല്ല കാര്യങ്ങളുടെ തുടക്കത്തിലും ബിസ്മി ചൊല്ലൽ വളരെ പുണ്യമുള്ള കാര്യമാണ്. ബിസ്മി ചൊല്ലാതെ ഭക്ഷണം കഴിക്കുമ്പോൾ അവനോടുകൂടെ പിശാചും ഭക്ഷണം കഴിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മോടുകൂടെ പിശാജ് ഭക്ഷണം കഴിക്കാതിരിക്കാൻ, നാം കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങളും ആരോഗ്യപരമായ ഗുണങ്ങളും നൽകുന്നതിന് വേണ്ടി ആ ഭക്ഷണം നമുക്ക് മാത്രമാകാൻ ബിസ്മി ചൊല്ലിക്കൊണ്ടായിരിക്കണം നാം ഭക്ഷണം കഴിക്കേണ്ടത് എന്ന് പണ്ഡിതന്മാർ പ്രത്യേകമായി ഉണർത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട മര്യാദയാണ് വലത് കൈകൊണ്ടാവുക ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. അത് ഏതു നല്ല കാര്യങ്ങളിലും നാം വലതുഭാഗത്തിനെയുമാണല്ലോ മുന്തിക്കേണ്ടത്. ഭക്ഷണം കഴിക്കുന്നതിൽ പ്രത്യേകിച്ചും നാം അത് മനസ്സിലാക്കണം. പലപ്പോഴും ഭക്ഷണം കോരിയെടുക്കുന്നതിലും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഭക്ഷണം ഇട്ടുകൊടുക്കുന്നതൊക്കെ ഇടത് കൈകൊണ്ട് ആകാറുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം.
അതിൽ വളരെ പ്രധാനമായിട്ടും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വെള്ളം കുടിക്കുമ്പോൾ ചിലരെങ്കിലും ഇടത് കൈകൊണ്ട് വെള്ളം കുടിക്കാറുണ്ട്, അല്ലെങ്കിൽ ഇടത് കൈയിൽ വെള്ളമെടുത്ത് വലത് കൈ കൊണ്ടൊരു തൂണ് കൊടുത്തുകൊണ്ട് വെള്ളം കുടിക്കുന്ന ഒരു രൂപമുണ്ട്. ആ രണ്ട് രൂപങ്ങളും ഒഴിവാക്കുകയും വലത്തെ കൈകൊണ്ട് തന്നെ ഗ്ലാസ് എടുത്ത് വെള്ളം കുടിക്കേണ്ടതാണ്. അങ്ങനെ ഇടത്ത് കൈകൊണ്ട് ചെയ്യുക എന്നത്, ഇടത് കൊണ്ട് കുടിക്കുക എന്നത് പിശാചിൻ്റെ സ്വഭാവമാണ്, അത് നിങ്ങൾ തുടരരുത് എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് കാണാൻ കഴിയും. അത് വളരെ പ്രധാനമായിക്കൊണ്ട് നാം ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട മര്യാദയിൽപ്പെട്ടതാണ്. ഭക്ഷണത്തിൻ്റെ തൊട്ട് മുമ്പ് ഉപ്പ് കഴിക്കുക എന്നത് പ്രധാനപ്പെട്ട ഒരു മര്യാദയാണെന്ന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. ഭക്ഷണം കഴിച്ചതിന് ശേഷവും ഉപ്പ് കഴിക്കുന്നത് നല്ലതാണ്. ഭക്ഷണത്തിന് മുമ്പ് കഴിക്കുന്നത് അവൻ്റെ ഭക്ഷണം അന്നനാളത്തിലൂടെ താഴേക്ക് പെട്ടെന്നിറങ്ങാനും തടസ്സങ്ങൾ നീങ്ങിക്കിട്ടാനും അതുപോലെ തന്നെ ഭക്ഷണത്തിന് ശേഷം ദഹന പ്രക്രിയ നല്ല രീതിയിൽ നടക്കാനും എന്നൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ കഴിയും. അതും ഭക്ഷണത്തിൻ്റെ മര്യാദയിൽപ്പെട്ടതായി പണ്ഡിതന്മാർ ചൂണ്ടിക്കാണിച്ചതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട മര്യാദയായി ഹദീസിലൂടെ നമുക്ക് കാണാൻ കഴിയുക ഭക്ഷണം ചവച്ചരച്ച് കഴിക്കുക എന്നുള്ളതാണ്. അത് നമ്മുടെ ദഹന പ്രക്രിയ വളരെ സുഗമമായി നടക്കുന്നതിന് വളരെ സഹായകമായിരിക്കുമെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് ധൃതിയില്ലായിക്കൊണ്ട് ഭക്ഷണം കഴിച്ച് ചവച്ചരക്കാതെ നാം ഉള്ളിലേക്ക് ഇറക്കുമ്പോൾ അതുകൊണ്ട് നമ്മുടെ ശരീരത്തിനേക്ക് ചിലപ്പോൾ പ്രയാസങ്ങൾ ഉണ്ടായേക്കാം. അതുകൊണ്ടാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് ഭക്ഷണം നന്നായി ചവച്ചരച്ചുകൊണ്ടാണ് നാം കഴിക്കേണ്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട മര്യാദയായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത് ഭക്ഷണത്തിനെ കുറ്റം പറയാതിരിക്കുക എന്നുള്ളതാണ്. ഹദീസിൽ കാണാൻ കഴിയും, മാ ആബൻ നബിയു തആമൻ ഖത്തു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഭക്ഷണത്തിനെയും കുറ്റം പറഞ്ഞിരുന്നില്ല. പലപ്പോഴും നമ്മുടെ സ്വഭാവം വളരെയധികം ഭക്ഷണം കഴിക്കുകയും അതിനുശേഷം ആ ഭക്ഷണത്തിൻ്റെ കുറ്റം പറയുകയും ചെയ്യുക എന്നൊരു സ്വഭാവം ചില ആളുകൾക്കൊക്കെ ഉണ്ടായേക്കാം. ഒരു ഭക്ഷണത്തിനെയും അള്ളാഹുവിൻ്റെ ഹബീബ് കുറ്റം പറഞ്ഞിട്ടില്ല. അവിടത്തേക്ക് പറ്റാത്ത ഭക്ഷണമാണെങ്കിൽ കഴിക്കുകയില്ല എന്നു മാത്രം. അതുകൊണ്ട് തന്നെ ഭക്ഷണത്തിന് കുറ്റം പറയുന്നൊരു സ്വഭാവം നമ്മിലുണ്ടാകരുത്. അള്ളാഹു തആലയുടെ മഹത്തായ ഫളല് കൊണ്ട്, അവൻ്റെ ഔദാര്യം കൊണ്ട് അവൻ നൽകുന്ന വലിയൊരു സംഗതിയാണ് ഭക്ഷണം എന്നുള്ളത്. അതുകൊണ്ട് അതിനെ കുറ്റം പറയുന്നൊരു സ്വഭാവം വിശ്വാസിക്ക് നല്ലതല്ല എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഭക്ഷണത്തിൻ്റെ മര്യാദ വിശദീകരിച്ച കൂട്ടത്തിൽ പറഞ്ഞൊരു കാര്യം, അരിക നിന്ന് മാത്രം ഭക്ഷിക്കുക എന്ന് പറഞ്ഞാൽ, ഒരു ടേബിളിൽ കൊണ്ടുപോയി വെച്ച എല്ലാ വസ്തുക്കളും തൻ്റെ പാത്രത്തിലുണ്ടാകണമെന്ന പ്രതിജ്ഞയോടുകൂടെ എല്ലാം വാരി വലിച്ചതിലേക്കിടുന്ന സ്വഭാവം ഒഴിവാക്കി തൻ്റെ കൈ നീളുന്ന സ്ഥലത്തുള്ളത് മാത്രം എടുത്ത് ഭക്ഷിക്കുക എന്നതാണ് അതിൻ്റെ മര്യാദ. അപ്പോൾ ഫ്രൂട്ട്സുകളുടെ വിഷയത്തിൽ അത് പാടില്ല, അത് എല്ലാ ഭാഗത്തും എടുത്ത് കഴിക്കാമെന്നും ഹദീസിൽ പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. ചുരുക്കത്തിൽ നമ്മുടെ മുമ്പിൽ കൊണ്ടുവച്ചിരിക്കുന്ന തൊട്ടടുത്തുള്ളത് മാത്രമാണ് നാം കഴിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അതിഥികളെയൊക്കെ നാം സൽക്കരിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് അത് നമ്മൾ ശ്രദ്ധിക്കുകയും അവർക്ക് നമ്മൾ എടുത്തു കൊടുക്കുകയും ചെയ്യുക എന്നത് പ്രത്യേകം സുന്നത്തായിരിക്കുന്ന ഒരു കാര്യം കൂടെയാണ്. മറ്റൊരു മര്യാദയായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്, ഈത്തപ്പഴം പോലെയുള്ള കാരക്ക പോലെയുള്ള പഴങ്ങൾ ഭക്ഷിക്കുന്ന സമയത്ത് അത് ഒറ്റയാവുക എന്ന് പ്രത്യേകം സുന്നത്തുണ്ട്. അതോടൊപ്പം തന്നെ അതിൻ്റെ കുരു ചില ആളുകളെങ്കിലും കൈവെള്ളയിൽ സൂക്ഷിക്കാറുണ്ട്. ആ സ്വഭാവം ഒരിക്കലും നന്നല്ല, അത് ഉപേക്ഷിക്കപ്പെടേണ്ടതാണ്. ആ ഈത്തപ്പഴത്തിൻ്റെ കുരു കയ്യിൻ്റെ പുറം ഭാഗത്തേക്ക് വാങ്ങുകയും എന്നിട്ടത് വലിച്ചെറിയുകയും ചെയ്യുക എന്നതാണ് ശരിയായ രീതിയെന്ന് ഹദീസിൽ കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന അതേ പാത്രത്തിൽ തന്നെ ഭക്ഷണത്തിൻ്റെ വേസ്റ്റുകൾ ഒരുമിച്ച് കൂട്ടുന്നൊരു സ്വഭാവം ഉണ്ടാകരുത്. അത് ദാരിദ്ര്യത്തിന് കാരണമാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ കഴിയും. അതുകൊണ്ട് പ്രത്യേകമായ ഒരു പാത്രത്തിലേക്കോ അല്ലെങ്കിൽ ഭക്ഷണ നാം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണപാത്രത്തിൻ്റെ പുറത്തേക്കോ ആ വേസ്റ്റുകൾ വെക്കേണ്ടതാണ്. സ്വന്തം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന പാത്രത്തിൽ തന്നെ വെക്കുന്ന സ്വഭാവം ഉണ്ടാകരുത് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം വിരലുകൾ ഈമ്പുന്നൊരു സ്വഭാവം നമ്മളുണ്ടാകണം. ഏതു ഭക്ഷണത്തിൻ്റെ വറ്റിലാണ് ബർക്കത്തുള്ളത് എന്ന് നമുക്കറിയില്ല. അതുകൊണ്ടൊരു വറ്റുപോലും നാം ഉപേക്ഷിക്കാൻ പാടില്ല. മറ്റൊന്നാണ് നിലത്ത് വീണിരിക്കുന്ന ഭക്ഷണം എടുത്ത് വൃത്തിയായി കഴിക്കുക എന്നുള്ളത്. അത് പ്രധാനമായി നാം ശ്രദ്ധിക്കേണ്ടുന്നൊരു മര്യാദയാണ്. പലപ്പോഴും ചെറിയ കുട്ടികൾക്കൊക്കെ നാം ഭക്ഷണം കൊടുക്കുമ്പോൾ ഒരുപാട് ഭക്ഷണങ്ങൾ നിലത്ത് വീഴാറുണ്ട്. അത് നാം ചൂലുകൊണ്ട് അടിച്ചൊഴിവാക്കുന്നതിന് പകരം വൃത്തിയാക്കിയത് കഴിക്കാൻ കഴിയുമെങ്കിൽ ആ രൂപത്തിൽ തന്നെയാണത് ചെയ്യേണ്ടത് എന്ന് പ്രത്യേകമായി കൊണ്ട് നാം ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട സുന്നത്തായി പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്, ഭക്ഷണം കഴിച്ചതിന് ശേഷം ആ പാത്രത്തിലേക്ക് വെള്ളമൊഴിച്ചുകൊണ്ട് അത് കുടിക്കുക എന്നൊരു സ്വഭാവം. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അങ്ങനെ ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് അടിമയെ മോചിപ്പിച്ച പ്രതിഫലം ലഭിക്കുന്നതാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യയിൽപ്പെട്ട ഒരു കാര്യമാണത്, ഭക്ഷണം കഴിച്ച പാത്രത്തിലേക്ക് വെള്ളമൊഴിച്ചുകൊണ്ട് അത് കുടിക്കുന്ന ഒരു സ്വഭാവം. അതും ഭക്ഷണത്തിൻ്റെ ആദാബിൽപ്പെട്ടതാണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും.
മറ്റൊരു പ്രധാനപ്പെട്ട സുന്നത്താണ് ഭക്ഷണം കഴിച്ചതിന് ശേഷം സൂറത്തുൽ ഇഖ്ലാസും അതുപോലെ തന്നെ സൂറത്തുൽ ഖുറൈശ് ഇലാഫി ഖുറൈശ് എന്ന് പറയുന്ന അധ്യായം, ആ രണ്ട് സൂറത്തുകൾ ഓതിക്കൊണ്ട് അവരുടെ വയറിന് മുകളിലേക്ക് ഊതുന്ന ഒരു സ്വഭാവമുണ്ടായിരിക്കണം. ആ സ്വഭാവമുണ്ട് എങ്കിൽ, ആ ഭക്ഷണത്തിൻ്റെ വല്ല വിഷാംശങ്ങളുമുണ്ടെങ്കിൽ അതുമൂലം അയാൾക്ക് പ്രയാസങ്ങൾ നേരിടേണ്ടി വരികയില്ല എന്ന് മഹാന്മാർ പറഞ്ഞത് കാണാൻ കഴിയും. അതുപോലെ തന്നെ ചൂടുള്ള ഭക്ഷണ പദാർത്ഥത്തിലേക്ക് ഊതുന്നൊരു സ്വഭാവം, ചായയൊക്കെ ചൂടുണ്ടെങ്കിൽ അതിലേക്ക് ഊതുന്ന ഒരു സ്വഭാവമുണ്ട്. ആ സ്വഭാവം തീർത്തും മാറ്റിയെടുക്കേണ്ടതാണ്. ഒരു ഭക്ഷണ പദാർത്ഥത്തിലേക്കും ഊതാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. നിത്യജീവിതത്തിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി സമയം കണ്ടെത്തുന്ന നമ്മൾ ഈ മര്യാദകൾ കൂടെ പാലിച്ചുകൊണ്ടാണ് ആ പ്രവൃത്തിയിൽ ഏർപ്പെടുന്നത് എങ്കിൽ എണ്ണമറ്റ പ്രതിഫലങ്ങൾ നമുക്ക് വാരിക്കൂട്ടാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.